പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 14/12/2022 അതിന് നടന്ന 6-ാം ക്ലാസ് അറബിക്ക് 2-ാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇതിന് മുമ്പ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയും ചാനലിൽ അപ്ലോഡ് ചെയ്യുമെന്ന്. അത് പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമായിരുന്നു. 6-ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ, അതിലൊന്നാമത്തെ സെക്ഷൻ എന്നുള്ളത് ബയാൻ, ഒരു ബയാൻ തന്ന് നഖ്റ ഉൽ ഫഖറ വനുജീബ് അനിൽ അസ്ഇലത്ത് താലിയ, പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു പാരഗ്രാഫ്? കേരള വിലായത്തും ജമീല തഖ ഉഫി ജനൂബിൽ ഹിന്ദ്. കേരളം ഒരു ഭംഗിയുള്ള സംസ്ഥാനമാണ്. തഖൌഫി ജനൂബിൽ ഹിന്ദ്, ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഫിഹ അർബാത്ത് അഷറ മുഖാത്ത, അവിടെ 14 ജില്ലകളുണ്ട്. വാസിമ തുഹ തിരുഫാന്ത്രം, അതിൻ്റെ സംസ്ഥാന തലസ്ഥാനം എന്നുള്ളത് തിരുവനന്തപുരമാണ്. തുഅറഫ് ബി ഇസ്മി ബലദിൽ ഇലാഹ്, ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്നു. ഉൻഷിയത്തുൽ വിലായത്തു ഫിൽ ഫിൽയവും അൽ അവൽ, അല്ലെങ്കിൽ ഫിൽയവും അൽ വാഹിദ്, നവംബർ സനത്ത് അൽഫിം വത്തിസമിയാത്തിൻ വസിത്തും വ ഹംസീൻ, 1956 നവംബർ 1-നാണ് കേരളം രൂപീകരിക്കപ്പെട്ടത്. തൊബിയത്തുഹ ജസാബ, അതിൻ്റെ പ്രകൃതി ഭംഗി വളരെ മനോഹരമാണ്, ആകർഷണീയമാണ്. വാർലുഹ മുഹ്ലറത്തുൻ വ മഹബൂബത്തുൻ ലത സിയാഹി, അതിൻ്റെ എല്ലാ ഭൂമി മൊത്തം പച്ചപ്പ് നിറഞ്ഞതും. ഒ മഹബൂബത്തുൻ ലത സിയാഹി സുയാഹി എന്നാണ്, ടൂറിസ്റ്റുകൾക്ക് അവർ ഏറ്റവും എന്താണ് പ്രിയങ്കരമായ ഒരു സ്ഥലവുമാണ്. അഹമ്മു സിറാഅത്തിഹ അന്നാറജീൽ വൽ അർസ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി എന്താണ് നാളികേരവും എന്താണ് അർസ് നെല്ലുമാണ്. ലുഗത്തുഹ റസ്മിയ, അതിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളമാണ്. യഈഷു അഹ്ലു കേരള ഫി മഹബ്ബത്തിൻ വ ഉൽഫ, കേരളത്തിലെ ആളുകൾ സ്നേഹത്തോടെയും സന്തോഷ അടുപ്പത്തോടെയും ജീവിക്കുന്നു. ബൈനൽ അദിയാൽ മുഖ്തലിഫ, വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ. അവുൽ റൈസുൽ വുസറാവി ഫി കേരള, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഹുവ സയ്യിദ് ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. ഇ.എം.എസ്. നമ്പൂതിരിപ്പാടാണ് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. കം മുഖാതായത്തൻ ഫി കേരള, കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ഇപ്പോൾ ഇവിടെ അർബാത്ത് അക്ഷറ എന്ന് ഞാൻ എഴുതിയാണ് കൊടുത്തിരി എന്നാണ് അക്ഷരത്തിലാണ്, ഇവിടെ അക്കത്തിലാണ്. അപ്പോൾ നമ്മൾ നോക്കി ആലോചിച്ചായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മാഹി ആസിമത്തു കേരള, കേരളത്തിൻ്റെ തലസ്ഥാനം ഏത്? കലിക്കൂട്ട് തിരുഫാന്ത്രം അല്ലേ. മന്ത് മത ഉൻഷിയത്ത് വിലായത്ത് കേരള, കേരളം എപ്പോഴാണ് രൂപീകരിക്കപ്പെട്ടത് അല്ലേ? നവംബർ 1, 1956. മാഹിയ ലുഗത്തു റസ്മി അലി കേരള, കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളമിയ. മൻഹു അവൽ റൈസ് വുസറാവി ഫി കേരള, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ.എം.എസ്. നമ്പൂതിരി. പാട്ട് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അൽ മുദക്കിറ, നുലാഹിദ് സൂറബ നുഇദ് മുദക്കിറത്തും ബി മുസാദത്തിൻ നുഖാദ താലിയ, താഴെയുള്ള ചിത്രം നോക്കി താഴെയുള്ള സൂചനകൾ തെച്ച് ഒരു എന്താണ് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. എന്താണ് ഇവിടെ ബുസ്താൻ? എന്താണ് ബുസ്താൻ? പൂന്തോട്ടം. മക്തബ് ഓഫീസ്. അദ്റുസു ഞാൻ പഠിക്കുന്നു. അൽ മുഅല്ലിമാത് അധ്യാപികമാർ. അത്തുല്ലാ കുട്ടികൾ. അൽ അബു ഞാൻ കളിക്കുന്നു. അൽ ലായിഹാത്സ് എന്താ ലായിഹാത്സ്? എന്താണ് നോട്ടീസ് ബോർഡുകൾ അല്ലേ. ഇവിടെ ഇവിടെ സിമ്പിളായി ഒരെണ്ണം ചെയ്യുകയാണ്. ഹദിഹി മദ്രസത്തി, ഇത് എൻ്റെ ഇതൊരു ഇതെൻ്റെ മദ്രസയാകുന്നു. പിന്നെ പറയാവുന്നത് എന്താണ്? ഫിൽ മദ്രസത്തി ബുസ്താനും ജമീൽ, എന്താണ് മദ്രസയിൽ മനോഹരമായ പൂന്തോട്ടമുണ്ട്. അൽ മുഅല്ലിമാത് ഫി മക്തബുൽ മദ്രസ, അധ്യാപികമാർ എവിടെയാണ്? ഓഫീസിലാണ്. അദ്റസു മഅത്തുല്ലാ, കുട്ടികളോടൊപ്പം ഞാൻ പഠിക്കുന്നു. വാലാവു മാഹും, അവരോടൊപ്പം കളിക്കുന്നു. അമാമൽ മക്തബിൽ ഇഹാദ്സ്, ഓഫീസിൻ്റെ മുമ്പിൽ കുറേ ചാർട്ടുകൾ അല്ലെങ്കിൽ നോട്ടീസുകൾ ഉണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതായിരുന്നു. ഇതിൽ നന്നാക്കിയും എഴുതാം. പിന്നുള്ളത് റിസാല, കത്താണ്. നുക്കമ്മൽ റിസാല ബി മുസാദത്തിൻ നുഖാദി നുഖാദ്സ് ഫിൽ മുറബ്ബ, ഈ മുറബ്ബയിലുള്ള വാക്ക് വെച്ചിട്ട്
കത്ത് പൂരിപ്പിക്കാൻ. നാല ഷഫീഖ് മെഹനത്ത് മുഹന്ദസ് കമ്പ്യൂട്ടർ ഫി ഷെരിക്കത്തിൻ അമരീക്കിയത്തിൻ ഫി ബഞ്ചലൂർ. ബാംഗ്ലൂരിലെ ഒരു അമേരിക്കൻ കമ്പനിയിൽ ഷെഫീഖ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ജോലി നേടി, മെഹന ജോലി. ഫാർസൽ റിസാലത്തൻ ഇലൽ മുദരിസ് ഷാക്കിർ അലി മുസാഹദത്തിഹി അയ്യാമുദ് ദിറാസ. പഠനകാലത്ത് എന്നെ സഹായിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അധ്യാപകന് അപ്പോൾ ഷെഫീഖ് ഒരു കത്തെഴുതി. മുദരിസി അൽ അസീസ്, പ്രിയപ്പെട്ട അധ്യാപകനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സർ, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന വാക്ക് നമ്മൾ നേരത്തെ പദ്യത്തിൽ അല്ല കത്തിൽ പഠിച്ചതാണ്. തഹിയത്തൻ തൊയ്യബത്തൻ വ മുബാറക്കത്തൻ വ ബഅദു. പിന്നെ അതമന്ന അന്നക്കും ഫി ഖൈറിൻ വാഫിയ, സുഖമെന്ന് വിചാരിക്കുന്നു. അൽ യൗമ യൗമുൻ, ഇന്നൊരു ദിവസമാണ്. സഈദും ഫി ഹയാത്, എനിക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസം, എൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായ ദിവസം. ലി അന്നി ഹസൽ തുവല മെഹനത്തി, എനിക്ക് കിട്ടി. എന്ത് ജോലി കിട്ടി? അതിവിടെ മുകളിലുണ്ട്, മുഹന്ദിസ് കമ്പ്യൂട്ടർ. ഫി ഷെരിക്കത്തിൻ അമരീക്കിയ, അല്ലേ, അമേരിക്കൻ. ഫി ബഞ്ചലൂർ അഷ്കുറുക്കും, ഞാൻ താങ്കളോട് നന്ദി പറയുന്നു. ശുക്രൻ ജസീല, വളരെയധികം നന്ദി പറയുന്നു. അഗൈതവമായ നന്ദി. ലി മുസാഹദത്തിക്കും അയ്യാമദ് ദിറാസ. പിന്നെ സഹസൂർക്കും, ഞാൻ സാറിനെ സന്ദർശിക്കും. ബഅദു ഉസ്ബുഇൻ, കുറച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം. ഇവിടെ സ്ഥലം കൊടുക്കണം. ഇവിടെ എന്താണ്, തിൽമീദ് കുമുൽ മുഹബ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി. ആരാണ്? ഷെഫീഖ് അല്ലേ. ഓക്കെ, അപ്പം അങ്ങനെയാണ് അത് കത്ത് പൂരിപ്പിക്കുന്നത്. പിന്നുള്ളത് ഹിവാറാണ്. ഷെഫീഖ് ഷാബുൻ നഷീദ്, ഷെഫീഖ് ഒരു മിടുക്കനായ കുട്ടിയാണ്. യഅമലു മുഹന്ദിസം ഫി, ഷാബ് എന്ന് പറഞ്ഞാൽ യുവാവാണ്. യഅമലു മുഹന്ദിസം ഫി ബഞ്ചലൂർ, അവൻ ബാംഗ്ലൂരിൽ എഞ്ചിനീയറാണ്. ഫി അയ്യാമുൽ ഉത്തില കാന റാജിഅൻ ഇലൽ ബൈത്ത്, വെക്കേഷനിൽ അവൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഫലഖിയ ഫിൽ ഖിതാരി സദീഖഹു അജ്മൽ, ട്രെയിനിൽ വെച്ച് തൻ്റെ കൂട്ടുകാരനെ കണ്ടുമുട്ടി. ഹുവ താജിർ, അവനൊരു താജിറാണ്, കച്ചവടക്കാരനാണ്, ബിസിനസ്മാൻ. തദക്കറൽ അയ്യാമൽ മദ്രസിയ, അവർ രണ്ടുപേരും സ്കൂൾ ദിവസങ്ങൾ ഓർത്തുപോയി. ഹയ്യാനുക്കമൽ ഹിവാർ, ഹിവാർ പൂരിപ്പിക്കാൻ. ഷെഫീഖും അജ്മലും സലാം പറയുന്നു. അൻത അജ്മൽ എന്ന് ചോദിച്ചു, നീ അജ്മലാണോ? അജ്മൽ നാം, അതെ. മന്ന, നീ ആരാന്ന് ചോദിക്കുന്നു. അപ്പൊ ഷെഫീഖ് ആണ്, ഷെഫീഖ് എന്ന് പറയും. നഹ്നു സുമലാഉ ഫിൽ മദ്രസ, നമ്മൾ സ്കൂളിൽ കൂട്ടുകാരായിരുന്നു. അജ്മൽ പറഞ്ഞു, മാഷാല്ലാ, അന മസ്റൂറുൻ ജിദ്ദൻ ബിലിഖായിക്, നിങ്ങളെ കണ്ടതിൽ സറ്റു എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഷെഫീഖ്, മാതാ തഅമലുല്ലാ, എന്താ അപ്പോൾ ചെയ്യുന്നത്? അന താജിർ, ഞാൻ താജിറാന്ന് പറഞ്ഞു. അപ്പോൾ അന്ത, നീയോ? അന മുഹന്ദിസ്, ഇവിടെയാണ് ഷെഫീഖാണ് മുഹന്ദിസ്, ഞാൻ അല്ലേ. ഷെഫീഖ് അല്ല മുഹന്ദിസ്, മുഹന്ദിസ് ഞാൻ എന്താണ്, എഞ്ചിനീയറാണ്. അപ്പോൾ അജ്മൽ ചോദിച്ചു, ഇലായിന തറോഹ്, എവിടേക്കാണ് നീ പോകുന്നത്? ഷെഫീഖ് പറഞ്ഞു, ഞാൻ വീട്ടിലാകും, വീട്ടിലേക്ക് മടങ്ങാണല്ലോ. അപ്പോൾ അജ്മൽ, അൽ ഹാൽ തദുക്കുർ അസ്തികാന വാസാത്തിദന, നമ്മുടെ അധ്യാപകരെ നീ ഓർമ്മയുണ്ടോ? ഷെഫീഖിന്, ആം സുർത്ത് മുറബി സഫിന ഖബില ഷഹിർ, ഒരു മാസം മുമ്പ് ഞാൻ ക്ലാസ് ടീച്ചറെ, നമ്മുടെ ക്ലാസ് ടീച്ചറെ ഞാൻ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അജ്മൽ ചോദിക്കുന്നു, എന്തോ ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ ഷെഫീഖ് അതിന് മറുപടി, അദ്ദേഹത്തിന് സുഖമാണ്. അപ്പോൾ അദ്ദേഹത്തിന് സുഖമാണോ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. കൈഫ ഹാലുഹു, പിന്നെ അജ്മൽ ഇലൽ ലിഖാ, ഗുഡ് ബൈ, ഫി അമാനില്ല, സി അഗൈൻ, സി അഗൈൻ, ഫി അമാനില്ല, ഗുഡ് ബൈ എന്നൊക്കെ പറയണ പോലെ ഉണ്ട് അത്. പിന്നെ അഞ്ചാമത്തെ അനാസുറുൽ ലുഗ, ഈ പാരഗ്രാഫിലെ എന്താണ്, റാഷിദ് എന്ന വാക്ക് ഫാത്തിമ എന്ന് മാറ്റണം. അപ്പോൾ അതിൽ സെൻറ്റൻസുകൾ മാറ്റം വരുത്തണം അല്ലേ. അപ്പോൾ ഞാനിവിടെ റാഷിദിൻ്റെ അടിയിലും ഇതിൽ മാറ്റം വരുത്ത വാക്കുകളുടെ അടിയിലും എന്ത് കൊടുത്തിട്ടുണ്ട്? വര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫിഅലുകളാണ്, മനസ്സിലായോ? ഈ റാഷിദിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഫാത്തിമ എന്ന് വെക്കണം. റാഷിദ് നേരെ എന്താവും? ഫാത്തിമ എന്നാവും. പിന്നെ ഈ ഫിഅലുകൾ വസല എത്തി, അപ്പോൾ ഇവിടെ റാഷിദ് ഫാത്തിമ ആയിക്കഴിഞ്ഞാൽ പിന്നെ റാഷിദ് അല്ലല്ലോ എത്തുന്നത്, ഫാത്തിമയല്ലേ. അപ്പോൾ വസല എന്താക്കി മാത്രം? വസലത്താക്കണം. മഷ മഷത്താക്കണം. സമിയ സമിയത്ത് നാക്കണം. നദറ നദറത്ത് നാക്കണം. റഅ റഅത്ത് നാക്കണം. സഅല സഅലത്. അലിമ അലിമത്. റജഅ റജഅത്. കതബ കതബത്. എല്ലാം ഇതുപോലെ മാറ്റണം. റാഷിദിൻ്റെ സ്ഥാനത്ത് എന്തും കൊടുക്കണം? ഫാത്തിമ എന്നും കൊടുക്കണം. ഓക്കെ അല്ലേ. എങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടിയിരുന്നത്, മനസ്സിലായല്ലോ. ഇനി ആറാമത്തെ മന്ദൂം,
പദ്യം പൂരിപ്പിക്കാനാണ് അല്ലെ. പദ്യം തന്നിട്ട് ഇവിടെ കുറേ നഖ്താറു മിന തസ്രീഹാത്തി താലിയ മാ യുവാഫിഖു ലിസത്രിൽ മന്ദു, ഇവിടെ കുറേ വരികൾ നൽകിയിട്ടുണ്ട്. ആ വരികൾക്ക് അനുയോജ്യമായ തസ്രീഹ പ്രസ്താവനകളും ഇവിടെയുണ്ട്, അത് കണ്ടെത്തണം. ഇവിടെ ഇന്നനീ അസാ ഹസീസ, ഞാൻ നന്നായി അധ്വാനിക്കുന്നു എന്ന് പറയുന്ന വരി ഇവിടെ ഇതിൽ അഞ്ചാമത്തെ. അജ്തഹിദുലിൽ വുസൂലി ഇലൽ മആലി, വലിയ വലിയ കാര്യങ്ങൾ, ഉന്നതമായ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഞാൻ അധ്വാനിക്കും അല്ലേ. ഈ മആലി എന്ന വാക്ക് താഴെയും കിടക്കുന്നുണ്ട്. ഫൈദാ കുന്തു മുജിദ്ദൻ നെൽത്തു ഫി ദുനിയാ മുറാദി, ഞാൻ നന്നായി വർക്ക് ചെയ്ത ദുനിയാവിൽ എൻ്റെ എന്താണ് ഉദ്ദേശം എനിക്ക് സാധ്യമാകും. അതാണ് ഇതാ ബദൽ തു ജുഹ്ദി, ഞാൻ നന്നായി അധ്വാനിച്ചാൽ സഅനാലു ജമീ അൽ മുറാദ് ഫി ദുനിയ അല്ലേ. ഇതാണ് അതിൻ്റെ ആശയം. പിന്നെ ഇന്നനീ തിഫുലുൻ സഗീറുൻ വാഗദൻ നഗദു കബീറ, ഞാനിപ്പോൾ ഒരു കുട്ടിയാണ് നാളെ വലുതാകും. അതേതാണ് ഫിൽ മുസ്തഖ്ബൽ അസീർ റജലൻ കബീറ, ഞാൻ ഭാവിയിൽ വലിയൊരാളായി മാറും. ഇന്നമത്ത് അലീമ നൂറുൻ യംല ഉൽഖൽബാ സുറൂറ, എന്താണ് അറിവ് ഒരു വെളിച്ചമാണ് അല്ലെ. അലി അൽ മനൂർ. പിന്നെ അബ്ദുൽ ജുഹദ ഇന്നി വാതുലുബുൽ അൽമൽ മുനൂറ, ഞാൻ എന്നാ ഞാൻ നന്നായി അധ്വാനിച്ച് എന്താണ് പ്രകാശം പരത്തുന്ന അറിവ് നേടും അല്ലേ. ഇന്നനി അജ്തഹിദ് ലി ത്വലബിൽ അൽമ്, അറിവ് നേടുന്നതിന് വേണ്ടി ഞാൻ നന്നായി അധ്വാനിക്കും. അപ്പം എങ്ങനെയാണ് അതിൻ്റെ തസ്രീഹാത്ത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്? ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇതൊന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാഹ് ഇനിയുള്ള പരീക്ഷകളും അതുപോലെ ആറാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിലുണ്ട്. ഇതിൽ സിക്സ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അതെല്ലാം കിട്ടും, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.